നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. പ്ലസ് ടു അഡ്മിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഐ എച്ച് ആർ ഡി നടത്തുന്ന ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രവേശനത്തിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതനുസരിച്ച് പ്ലസ് വണ്ണിലേക്ക് നിങ്ങൾക്ക് ചേരുവാനായിട്ട് കഴിയും. ഐ എച്ച് ആർ ഡിയുടെ 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾസ് ഉണ്ട്. മികച്ച രീതിയിലുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്ന സ്ഥാപനങ്ങളാണ് ഐ എച്ച് ആർ ഡിയുടെ പ്ലസ് ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഭാവിയിൽ പ്ലസ് നിങ്ങൾ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയ്ക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കോ പോകുന്നവർക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. കാരണം ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് പോലെയുള്ള പല സബ്ജക്റ്റുകളും നിങ്ങൾക്ക് പ്ലസ് ടുവിൽ തന്നെ പഠിക്കാനുള്ള അവസരം ഐ എച്ച് ആർ ഡിയിൽ ഒരുക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കണം. അവർക്കും അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പം ഐ എച്ച് ആർ ഡി കഴിഞ്ഞുള്ള 15 ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത്. അതിലേക്ക് 11 ക്ലാസ്സിലേക്ക് പ്രവേശനത്തിന് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 2022-23 അക്കാഡമിക് ഇയറിലേക്കാണ്. അപ്പൊ അതിനെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഐ എച്ച് ആർ ഡിയുടെ വെബ്സൈറ്റ് ihrd.kerala.gov.in/thss എന്ന വെബ്സൈറ്റിൽ മുഖേന നിങ്ങൾ ഓൺലൈനായിട്ട് വേണം ഇതിനെ അപേക്ഷിക്കാനായിട്ടുള്ളത്. പ്രോസ്പെക്ടസ് ഒക്കെ ഈ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാനായിട്ട് കഴിയും. അപ്പം ഓൺലൈനായിട്ടുള്ള അപേക്ഷ കൊടുക്കേണ്ട, നിങ്ങൾ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നുള്ളത് 2022 ജൂലൈ 22 എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന് പൂർത്തിയാക്കിയ ശേഷം അതിന്റെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അപേക്ഷ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ അപേക്ഷയും അതുമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കോപ്പി അങ്ങനെയുള്ള അനുബന്ധ രേഖകളൊക്കെ ജനറൽ കാൻഡിഡേറ്റ് ആണ് 180 രൂപ രജിസ്ട്രേഷൻ ഫീസ് സ്ഥാപിതം. നിങ്ങളത് 25 ജൂലൈ 25 കൊണ്ട് ഏത് സ്കൂളിലാണോ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഏത് സ്കൂളിലേക്കാണോ, ആ സ്കൂളിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതായിട്ടാണ്. ഇപ്പോൾ ആ പറയുന്ന ഡേറ്റാണ് ജൂലൈ 22 എന്നുള്ളത്. ഒരുപക്ഷെ സി ബി എസ് ഇ റിസൾട്ട് താമസിച്ചു വന്നിട്ടില്ല. സി ബി എസ് ഇ 10 റിസൾട്ട് താമസിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഡേറ്റ് കുറച്ച് താമസിക്കും, നീട്ടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ പൂർണ്ണമായി ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള നിങ്ങൾ ആണെങ്കിൽ തീർച്ചയായും നേരത്തെ തന്നെ അപ്ലൈ ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്ത് ഉറപ്പുവരുത്തുക. അതേപോലെ ഇനി 2 സ്ട്രീമാണ് ഉള്ളത് ഐ എച്ച് ആർ ഡി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ. 1 ഫിസിക്കൽ സയൻസിന്റെ ഗ്രൂപ്പ് ഉണ്ട്, 2 ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പ് ഉണ്ട്. 2 ഗ്രൂപ്പ് ഉണ്ട്, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് കഴിയും നിങ്ങളുടെ എലിജിബിലിറ്റി അനുസരിച്ച്. അപ്പം ഫിസിക്കൽ സയൻസ് സ്ട്രീമിലാണെങ്കിൽ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി, ഇത് തിയറിയുണ്ട് പ്രാക്ടിക്കലുണ്ട്. പാർട്ട് 3 ഫിസിക്സ് തിയറി പ്രാക്ടിക്കലുണ്ട്, കെമിസ്ട്രി തിയറി പ്രാക്ടിക്കലുണ്ട്, മാത്തമാറ്റിക്സ് തിയറി ആൻഡ് പ്രാക്ടിക്കലുണ്ട്, ഇലക്ട്രോണിക് സിസ്റ്റംസ് തിയറി ആൻഡ് പ്രാക്ടീസ് പ്രാക്ടിക്കലുണ്ട്. ഇനി ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ പാർട്ട് 1 ഇംഗ്ലീഷ്, പാർട്ട് 2 കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി, അത് തിയറി പ്രാക്ടിക്കലും ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിന്. പിന്നെ പാർട്ട് 3 ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി ആണ് ഉള്ളത്. അതൊക്കെ തിയറി പ്രാക്ടിക്കലും എല്ലാത്തിനും ഉണ്ട് എന്ന കാര്യം പ്രത്യേകം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീംസ് ചൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഐ എച്ച് ആർ ഡിയുടെ ഓരോ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലും അതിലുള്ള അഡ്മിഷന്റെ ഡീറ്റെയിൽസും കൂടെ നമുക്ക് നോക്കാം. അതിലെ 2 സ്ട്രീമിലും ഫിസിക്കൽ സയൻസിലും ഇന്റഗ്രേറ്റഡ് സയൻസ് സ്ട്രീമിലുള്ള സീറ്റുകൾ എന്നും നോക്കാം. 15 സ്കൂളുള്ള 1 സ്കൂള് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടട തിരുവനന്തപുരത്തെയാണ്. അതിൽ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാം. ഫോൺ നമ്പറും ഈ വെബ്സൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അവിടെ ഫിസിക്കൽ സയൻസ് 100 സീറ്റും മറ്റേ ഇന്റഗ്രേറ്റഡ് സയൻസിൽ 50 സീറ്റും ആണുള്ളത്. അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ മല്ലപ്പള്ളി എന്നുള്ള പത്തനംതിട്ട ജില്ലയിലാണ്. അവിടെ 75 സീറ്റ് ഫിസിക്കൽ സയൻസും ഇന്റഗ്രേറ്റഡ് സയൻസും 45 സീറ്റുകളാണുള്ളത്. അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ അടൂറാണ്. അവിടെ 100 സീറ്റ് ഫിസിക്കൽ സയൻസിലും ഇന്റഗ്രേറ്റഡ് സയൻസിലും 50 സീറ്റുകളും ആണ് ഉള്ളത്. അതുപോലെ അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്തലയാണ്, ആലപ്പുഴ ജില്ലയിലെയാണ്. അതിൽ ഇന്റഗ്രേറ്റഡ് സയൻസിന് ഫിസിക്കൽ സയൻസിന് 50 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് സയൻസിന് ഉള്ള സീറ്റുകളുടെ എണ്ണം 50 കൈവന്നിരിക്കുക. അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളിയാണ്. അവിടെ ഫിസിക്കൽ സയൻസിന് 140 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് സയൻസിന് 90 സീറ്റുകളാണ് ഉള്ളത്. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പീരുമേട്, അവിടെ ആദ്യത്തെ സ്കീമിന് ഫിസിക്കൽ സയൻസ് സ്ട്രീമിലെ 100 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് സയൻസിലെ 50 സീറ്റുകളാണ് ഉള്ളത്. അടുത്ത തൊടുപുഴയാണ് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഇടുക്കി ജില്ലയിലെയാണ്. അവിടെ 140 സീറ്റ് ഫിസിക്കൽ സയൻസിലും അതേപോലെ 40 സീറ്റുകൾ ഇന്റഗ്രേറ്റഡ് സയൻസിലുമാണ് ഇവിടെ ഉള്ളത്. അടുത്തത് ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കലൂരാണ്, എറണാകുളത്തെയാണ്. അവിടെ ഫിസിക്കൽ സയൻസ് 150 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് സയൻസിൽ 100 സീറ്റുകളാണ് ഉള്ളത്. പിന്നെ ഇവിടെ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ കപ്രാശ്ശേരിയാണ്, അത് നെടുമ്പാശ്ശേരി ആയിട്ടുള്ള എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ഫിസിക്കൽ സയൻസ് 100 സീറ്റുകളും ഇന്റഗ്രേറ്റഡ് സയൻസിന് 50 സീറ്റുകളാണ് ഉള്ളത്. അടുത്ത സീറ്റുകളിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആലുവയാണ്, അവിടെ ഫിസിക്കൽ സയൻസ് 100 സീറ്റുകളും അതുപോലെ ഇന്റഗ്രേറ്റഡ് സയൻസിന് അവിടെ സീറ്റുകൾ ഇല്ല. അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരടിയ, അത് ആവന്നൂർ തൃശ്ശൂരാണത്. അതിൽ ഇന്റഗ്രേറ്റഡ് സയൻസിനും ഫിസിക്കൽ സയൻസിനും 50 സീറ്റുകൾ ഉള്ളതാണ് അവിടെ ഉള്ളത്.
ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ തിരുത്തിയാട് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. അതിൽ ഇന്റഗ്രേറ്റഡ് സയൻസിലും ഫിസിക്കൽ സയൻസിലും 100 സീറ്റുകൾ വീതമാണ് അവിടെ ഉള്ളത്. അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വട്ടക്കുളം എന്നുള്ളതാണ്, അത് മലപ്പുറത്താണ്. 90 സീറ്റുകളാണ് അവിടെ ഫിസിക്കൽ സയൻസിൽ ഉള്ളത്. ഇന്റഗ്രേറ്റഡ് സയൻസിൽ 90 സീറ്റുകളാണ് ഉള്ളത്. അടുത്ത ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാഴക്കാട്, അത് മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അവിടെയും 50 സീറ്റുകൾ വീതം രണ്ട് സ്ട്രീമിലുള്ളത്. അവസാനത്തെ 15-ാമത്തെ സ്കൂൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണയാണ്. അവിടെ ഫിസിക്കൽ സയൻസ് 100 സീറ്റുകളും 50 സീറ്റുകളാണ് മറ്റേ ഇന്റഗ്രേറ്റഡ് സയൻസിന് ഉള്ളത്. അപ്പൊ ഈ ഓരോ സ്കൂളിന്റെയും ഡീറ്റെയിൽസും അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ ഫീസ് അടക്കാനായിട്ട് അവിടുത്തെ ആ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇത് എലിജിബിലിറ്റി എന്ന് നോക്കാം. നമ്മൾ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പിലാണെങ്കിൽ SSLC അല്ലെങ്കിൽ TH ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC പാസ്സായിരിക്കും, അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ ICSE 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യമായ ബോർഡിൽ നിന്നുള്ള കണക്ക് പഠിച്ചുകൊണ്ട് ഒരു സബ്ജക്ട് പഠിച്ചുകൊണ്ടുള്ള SSLC ആയിരിക്കണം പാസ്സായിരിക്കണം എന്ന് മനസ്സിലാക്കുക. ഇനി ഇന്റഗ്രേറ്റഡ് സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ SSLC അല്ലെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ CBSE ICSE പാസ്സാകാൻ മതി. ബയോളജിയും സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സും പഠിച്ചിരിക്കണം. അങ്ങനെയുള്ളവർക്ക് 2018 ഇന്റഗ്രേറ്റഡ് സയൻസ് സ്ട്രീമിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. മാക്സിമം ഏജ് ലിമിറ്റ് 20 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 1/6/2022 അടിസ്ഥാനമാക്കുന്ന പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. SSC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് പ്രായം ലിമിറ്റ് നല്ല 2 വർഷം 22 വയസ്സുള്ളവർക്ക് തന്നെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കുക. അത് കാരണം നമ്മൾ IHR നേരത്തെ തന്നെ പറഞ്ഞ IHR വെബ്സൈറ്റ് ആയ www.ihrd.kerala.gov.in/THSS എന്ന സൈറ്റിൽ നിങ്ങൾ പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞു. അതേ സൈറ്റിൽ തന്നെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് July 7 മുതൽ July 22 വരെ ഇപ്പോഴുള്ള അപേക്ഷിക്കാനുള്ള അവസരം ഉള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, 180 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സ് എല്ലാം സമർപ്പിക്കേണ്ടത്. SSC കാരാണെങ്കിൽ 55 രൂപ മതിയാവും. അപ്പൊ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾക്ക് അത് ഏത് നിങ്ങൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണോ ചേരുന്നത് അവിടുത്തെ ബാങ്ക് ആ സ്കൂളിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അതിന് അഡ്രസ്സ് ഒക്കെ ബാങ്കിയെക്കൊണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇതാ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കേണ്ടത് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ പേരിലായിരിക്കണം. എന്നിട്ട് വേണം അതിന്റെ കൂടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമ് ഡൗൺലോഡ് ചെയ്ത ഫോമ് എല്ലാം കൂടെ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തത് പ്രധാനമായിട്ട് നിങ്ങൾ ഒന്നിലധികം TH നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രത്യേക ആപ്ലിക്കേഷൻ ഫോം കൊടുത്ത് പ്രത്യേക അപേക്ഷ കൊടുക്കണമെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഒരു അപേക്ഷ കൊടുത്ത് കഴിഞ്ഞാൽ അതാ സ്കൂളിലേക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ SSC കാരുള്ളവർ റിസർവേഷൻ ഉള്ളവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പോൾ നിങ്ങൾ ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കവറിന്റെ പുറത്ത് നിങ്ങൾ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു സ്റ്റാൻഡേർഡ് 11 ഡ്യൂറിംഗ് 2023 THS എന്നുള്ള ഏത് സ്കൂളാണെന്നുള്ള പേരും കൂടി ഇട്ടിട്ടാണ് നിങ്ങളെ കവറിന്റെ പുറത്ത് എഴുതി സമർപ്പിക്കാനായിട്ടുള്ളത്. ഇനി ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്മിഷൻ ഫീസ് ആയിട്ട് 300 രൂപയുണ്ട്. 2 സ്ട്രീമിലും 300 രൂപയാണ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുന്നത്. ഇനി ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ 13,900 രൂപയാണ്. അതേപോലെ അഡ്മിഷൻ സമയത്ത് 6,900 രൂപയാണ് കൊടുക്കേണ്ടത്. ബാക്കി പിന്നീട് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ സ്കൂൾ ഡയറി ആൻഡ് ഐഡന്റി കാർഡിന് 100 രൂപയുണ്ട്, അത് അഡ്മിഷൻ സമയത്ത് തന്നെ കൊടുക്കണം. എക്സാമിനേഷൻ ഫീ 400 രൂപയുണ്ട്, അത് 400 രൂപ അഡ്മിഷൻ സമയത്ത് തന്നെ കൊടുക്കണം. പിന്നെ കോഷൻ ഡെപ്പോസിറ്റ് ഉണ്ട്, തിരിച്ചു കിട്ടുന്നതാണ് 250 രൂപയാണ്, അതായത് മനസ്സിലാക്കുക. അപ്പൊ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ബാക്കി നിങ്ങൾ പൈസ ബാക്കി കൊടുത്താൽ മതി. ഇനി സെക്കൻഡ് ഇയറിലെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്മിഷൻ ട്യൂഷൻ ഫീ എന്നുള്ള 13,900 രൂപയായിരിക്കും. പിന്നെ നിങ്ങൾ ഡയറിയുടെ 100 രൂപയും എക്സാമിനേഷൻ ഫീ 100 രൂപയുടെ 13,590 രൂപ സെക്കൻഡ് ഇയറിലും ഹാജരാക്കേണ്ട കൊടുക്കേണ്ട ഫീസ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ തീർച്ചയായും നല്ല രീതിയിലുള്ള ഒരു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാനായിട്ട് IHR ഈ 15 സ്കൂളുകളിൽ നിങ്ങൾക്ക് ചേർന്നാൽ കഴിയും. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിലൊപ്പം ഇനി ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു കാര്യം ഉണ്ടാകുന്ന ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.